ഏഷ്യാനല്ലോ നേരോടെ നിരന്തരം ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷ നീതുസ് അക്കാഡമിയുടെ എല്ലാമെല്ലാമായ ശ്രീ നീതു, യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിൻ്റെ ആദരണീയായ അതല്യമന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ ഭീഷ്മാചാര്യരെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഭീഷ്മാചാര്യന്മാരെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാര്യം ഒരാൾ എപ്പം മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു, അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന ഭീഷ്മാചാര്യരെ പോലെ ഞാനിനി മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലം വരെയും ആജീവനാന്ത എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ തുടരാൻ ശേഷിയുള്ള അത് തൻ്റെ കർമ്മം കൊണ്ട് തെളിയിച്ച ഏറെ പ്രിയപ്പെട്ട ഐ പിയുടെ പിന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കൂടെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ കഴിഞ്ഞ വർഷം ഇപ്പോസ് വിജയിച്ചതിന് ശേഷമുള്ള ബർത്ത്ഡേ ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ വന്നു. പ്രിയപ്പെട്ട നീതു ഞാനെന്ന് ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി വേൾഡിൻ്റെ പ്രോഗ്രാമിൽ വളരെ സന്തോഷമുണ്ട്. വേണം നിങ്ങളോട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് മാറിയിരിക്കാം, പക്ഷേ അവിടെ വന്ന് ആ ബർത്ത്ഡേക്ക് എൻ്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് കണക്കിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരാം, പ്രയാസമായിരിക്കും എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും നീതിബോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശേഷിയുള്ള നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നീതു മാമായി വളരാൻ ശേഷിയുള്ള കഴിയാവുന്ന ഒരാഴ്ചയായിട്ട് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത്. രണ്ട്, കുട്ടിക്കാലത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നേഴ്സിൻ്റെ മുഖത്ത് നോക്കി തുപ്പിയ ഒരു വൃത്തികെട്ട ചെറുക്കനായിരുന്നു പണ്ട് ഞാൻ, എനിക്ക് പേടിയായിരുന്നു അന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട്. കാലിലൊരു വലിയ പരി വന്ന് അതിങ്ങനെ തിരിയിടണം. കൊല്ലം മെൻസിയൽ ആശുപത്രിയിലാണ് ഞാൻ അന്ന് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ കാലിൽ നല്ല കുഴിയാണ്, ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴൊക്കെ ഞാൻ കിടന്ന് അലറി വിളിക്കുന്ന സമയത്തും അമ്മയെന്നല്ലായിരുന്നു ഒന്ന് വിളിക്കുന്നത്, സിസ്റ്ററെ സിസ്റ്ററെ എന്നായിരുന്നു വിളിക്കുന്നത്. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ആദ്യമായി ജോലിക്ക് കയറുന്നത്. പൊതുവെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നേഴ്സുമാരായിരുന്നു. അപ്പോൾ അങ്ങനെ നേഴ്സുമാരുമായി കേട്ടപ്പോൾ എന്തുകൊണ്ട് പിന്നീട് നിങ്ങളുടെ ജാസ്മിനൊക്കെ ഈ നേഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച സമയത്ത് എല്ലാ വിഷയത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തല എന്ന എൻ്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് എൻ്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ് രണ്ടാമതായി ഇവിടെ വരാനുള്ള കാരണം. പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമായും ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ളൊരു ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാം എന്നാണ്. മറ്റ് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം. എല്ലാവരോടും ഒരായിരം സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നതിനോടൊപ്പം ഈ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആരോഗ്യരംഗമാണ്. സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ്. പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ആസ്ട്രാസെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അപ്പോൾ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്, രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുക. അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം. മരണം സംഭവിച്ചിട്ടുണ്ടായാൽ അങ്ങനെ, അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത്, ആ സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എൻ്റെ സംശയമാണ്. എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് നേഴ്സുമാർ രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം, നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യ ചെയ്തിട്ടുള്ള നേഴ്സുമാരുണ്ട്. പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ്
ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. പ്രതികരിക്കുക, ഒന്നും നഷ്ടപ്പെടത്തില്ല, ധൈര്യമായി പ്രതികരിക്കുക. എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച നീതു സക്കാഡമിയുടെ എല്ലാമെല്ലാമായി എല്ലാവർക്കും ഞാൻ നമ്മളെ സമാധാനി സാഹിബിന്റെ മോശയ്ക്കുള്ള നമ്മുടെ ഞാൻ നമ്മൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്, വെച്ചിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിനും ആശംസകളൊക്കെ അയച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. നമുക്ക് നമസ്കാരം ചെയ്യുന്നു.